പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ല ടേസ്റ്റായിട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് കാണിക്കുന്നത്. നുട്ടല്ല പോലെ തോന്നിക്കുന്ന എന്നാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കാണിക്കുന്നത്. നുട്ടലയ്ക്കൊക്കെ നല്ല വിലയാണ്. അപ്പോൾ കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ ഇത് ഉണ്ടാക്കിയാൽ വേഗം തീർന്നു പോകും. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കോ പൗഡർ വേണം, കോൺഫ്ലോർ വേണം, കുറച്ച് കശുവണ്ടി, പാല്, പഞ്ചസാര. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കൊക്കോ പൗഡർ ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. ഒരു കപ്പല്ല, 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ കറക്റ്റായിട്ട് വരും. ഞാനങ്ങനെ കറക്റ്റ് അളവൊന്നും പറയണല്ലോ. ഓരോരുത്തരുടെയും വീട്ടിൽ എത്ര ആൾക്കാരുണ്ടാവുന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇത് തന്നെ എനിക്ക് കുറച്ച് അധികമായി ഉണ്ടാക്കിയപ്പോൾ കോൺഫ്ലോറും കൊക്കോ പൗഡറും രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാനായിട്ട് വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് പറ്റും. പാല് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലും കുറച്ച് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അല്ല, പാൽ തന്നെ മതിയെങ്കിൽ വീണ്ടും പാല് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇത്ര പാലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അത്രയും ചേർത്തത് കേട്ടോ. ഞാൻ രാവിലെ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് വെളിച്ചത്തിരി കുറവുണ്ട്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഞാൻ ബ്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊരു സ്പ്രെഡ് പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തത്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അറിയാവുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്തവരുണ്ടെങ്കിൽ, കുട്ടികളുള്ള വീടാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കും. ഷുഗറുള്ള ആൾക്കാരൊന്നും ഇതധികം കഴിക്കണം നല്ലതല്ല കേട്ടോ, പ്രത്യേകം പറഞ്ഞേക്കാം. ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് നമ്മളെന്താ പറയുക, ഇത് കുറുക്കിയെടുക്കുമ്പോൾ വല്ലാതെ ടൈറ്റായി പോകരുത്, അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ പാല് ഇതിലേതെങ്കിലും ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ശരിക്കും പൊടിച്ച പഞ്ചസാരയാണ് ഇത് മുഴുവൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ച പഞ്ചസാരയാകുമ്പോൾ വ്യത്യാസമുണ്ടല്ലോ. മുഴുവൻ പഞ്ചസാരയാണെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാവും. ഞാൻ ഈ കൊക്കോ പൗഡറാണ് ഉപയോഗിച്ചേക്കുന്നത്. ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏത് കൊക്കോ പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. കശുവണ്ടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നാൽ വല്ലാണ്ട് പൊടിഞ്ഞു പോവുകയും വേണ്ട, ഒന്ന് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുന്ന രീതിയിലാണ് നല്ലതാണ്. അങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കിയെടുക്കാം. എന്തോ പെട്ടെന്ന് എൻ്റെ ഫോൺ എന്തോ സ്റ്റക്കായ പോലെ തോന്നി, അതാട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. എന്താ പറയുക, രാവിലെ അതിനെ ധൃതി പിടിച്ചവരൊന്ന് ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കണം. എന്നാൽ അപ്പോൾ ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ തീരെ വല്ലാത്ത കഷ്ണങ്ങൾ പാടില്ല കേട്ടോ, ഒരുവിധം ചെറുതായിട്ട് പൊടിഞ്ഞു കിടക്കണം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വിട്ട് കിട്ടാൻ, എന്താ പറയുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെച്ചത്. ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നമ്മൾ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല. ഇത് ഞാൻ വല്ല കാലത്തും മാത്രമാണ് ഇത് ഉപയോഗിക്കുള്ളൂ. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. അത് മാത്രമല്ല, ഇതിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മെറ്റൽ സ്പൂണൊന്നും ഉപയോഗിക്കരുത്. ഇതുപോലത്തെ സ്പാറ്റില പോലത്തെ ഇത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഒരിക്കലും മെറ്റൽ ഉപയോഗിക്കരുത്. പലരും ഞാൻ കണ്ടിട്ടുണ്ട് മെറ്റലിൻ്റെ സ്പൂണിട്ട് ഇതിനകത്ത് ഇളക്കണത്, പിന്നെ പൊട്ടിപ്പൊളിഞ്ഞതിലൊക്കെ വെച്ച് ആഹാരം ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അതും കൂടി ഒന്ന് പറയട്ടെ, ഒരിക്കലും അത് നമുക്ക് ഒട്ടും ആരോഗ്യത്തിന് നല്ലതല്ല. ഈ പാത്രം ഉപയോഗിക്കുന്നതേ ശരിക്കും നല്ലതല്ല. പതിവായി ഒട്ടും ഇത് ഉപയോഗിക്കരുത്. പിന്നെ മിക്കവരുടെയും ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോകളിൽ ഉൾവശത്തെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ട് അതിനകത്ത് കുക്ക് ചെയ്യണത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ ആ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വർത്തമാനം പറയാൻ പോയപ്പോൾ ഇത് അറിയാൻ മറന്നുപോയി. എന്താ പറയുക, ഞാൻ പെട്ടെന്ന് ഞാൻ എപ്പോഴും കാണുമ്പോൾ എനിക്ക് വരാത്ത സങ്കടം തോന്നാറുണ്ട്. കാരണം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊരു പാത്രത്തിനകത്ത്, ഇത് എല്ലാവർക്കും അറിയാം നോൺ സ്റ്റിക്ക് പൊട്ടൽ വന്നാൽ പിന്നെ ഉപയോഗിക്കരുത്, നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ നമ്മുടെ വയറ്റിലെത്തുന്നു. എന്നിട്ടും അത് ഉപയോഗിക്കണമെന്ന് സങ്കടം തോന്നാറുണ്ട്. പിന്നെ എപ്പോഴും ഒരു കാര്യം പറയട്ടെ, ഇത് സ്ലോയിൽ വെച്ചിട്ട് വേണം നമുക്ക് കുറുക്കിയെടുക്കാൻ കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് അത് കോൺഫ്ലോർ വേവില്ല, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സിമ്മിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. ഇത് പെട്ടെന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റൊക്കെ എടുത്തിട്ടാണ് പതുക്കെ ചെയ്തെടുത്തേക്കുന്നത്. സ്പീഡിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് പെട്ടെന്ന് ആയി എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ചെയ്യരുത്, സിമ്മിലിട്ടിട്ട് ചെയ്യുക. ഒരുവിധം നന്നായിട്ട് വന്നപ്പോൾ, ഞാൻ കുറുകി വന്നപ്പോൾ ഞാൻ കാഷ്യൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇതെല്ലാം മിക്സ് ചെയ്ത് വല്ലാണ്ട് ടൈറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും. അതൊക്കെ ഒരു പാകമുണ്ട്, അതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ.
നിങ്ങൾക്ക് ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്ലോപ്പായി പോയാലും പിന്നീട് ശരിയാക്കി എടുക്കാം. ഫ്ലോപ്പായി പോകുമെന്നില്ല കേട്ടോ. അങ്ങനെ അഥവാ കട്ടിയായി പോയെന്നെങ്കിൽ നമ്മളത് ബ്രെഡിൽ ചേർക്കുന്ന സമയത്ത് കുറച്ച് പാലും കൂടി ചേർത്തൊന്ന് ലൂസാക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ, പാല് വെച്ചാണ് ഉണ്ടാക്കുന്നത്, കുറേ ദിവസം ഫ്രിഡ്ജിലാണെങ്കിലും സൂക്ഷിക്കരുത്. അങ്ങനെ കുട്ടികൾക്ക് കൊടുത്താലൊക്കെ നമ്മളാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് അസുഖം വരും. പാല് വെച്ചാൽ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് കേടാവും. പുറത്ത് വെക്കരുത്. നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ ഫ്രിഡ്ജിൽ വെക്കുക, പിറ്റേ ദിവസത്തോടുകൂടി തീർത്തേക്കണം കേട്ടോ. കുട്ടികളുടെ വീടാണെങ്കിൽ ഇത് വേഗം തീരും. അല്ലാതെ നമ്മൾ വല്ല ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുക. അധിക ദിവസം വെക്കരുത്, ഫുഡ് പോയ്സൺ വരാൻ സാധ്യതയുണ്ട്. പാല് വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ബട്ടർ ചേർക്കാം. ഞാൻ ബട്ടർ ചേർത്തിട്ടില്ല. ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിട്ട് അതിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. വിലക്കൂടിയ പാത്രങ്ങളൊക്കെ ഉണ്ട് ഇൻഡസ് വാലയുടെ, അതൊക്കെയാണെങ്കിൽ ഇതുപോലത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ എല്ലാ പാത്രങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ കാണിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. ഫുഡ് പോയ്സണൊക്കെ കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് വരും. നോൺ സ്റ്റിക്കിലൊന്നും അധികം കഴിക്കാതിരിക്കുക, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വല്ലപ്പോഴും മാത്രമാണ് ഈ പാത്രം ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അധികം ഉപയോഗിക്കാറേ ഇല്ല. ഇതിന് പൊട്ടലൊന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാത്രം ഉപയോഗിക്കുന്നത്. അത് റെഡിയായി. ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി ഗ്യാസ് സ്റ്റവിൽ നിന്ന് മാറ്റി പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. അപ്പോൾ നമുക്കത് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ കട്ടിയായി പോയത് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ കുറച്ച് പാല്, ചൂടുള്ള പാല് ചേർത്താൽ മതി കേട്ടോ. കണ്ടോ, ബ്രെഡിലിത് നന്നായി തേച്ചിട്ടുണ്ട്. ഇവിടെ പ്രേംചേട്ടൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇത്, ഇത് ശരിക്കും ന്യൂട്ടല്ല പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കശുവണ്ടി മാത്രമാണ് നമുക്ക് ഇത്തിരി വില കൂടിയത്. കൊക്ക പൗഡറൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവരെ വീട്ടിലൊക്കെ ഉണ്ടാവും സാധാരണ. അത്ര വലിയ വിലയൊന്നുമില്ല. ഞാൻ വാങ്ങിച്ചത് വാങ്ങിക്കണമെന്നില്ല. നിങ്ങൾക്ക് വില കുറഞ്ഞതായാലും വാങ്ങിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ആഴ്ച മിക്കവാറും വീഡിയോ ഉണ്ടാവില്ല. പിന്നത്തെ ആഴ്ച ഉണ്ടാവുള്ളൂ. കുറച്ച് തിരക്കിലാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.